ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചെമ്മീൻ നമ്മളിപ്പോഴത്തെ ഒരു ബൗളിലോട്ട് കേക്ക് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ മുളകുപൊടി ആഡ് ചെയ്യാം, മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇതെല്ലാം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കത് പോലത്തെ പാൻസ് രാവിലെ വെക്കാം. ചൂട് കഴിഞ്ഞ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ടത് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീന് മസാല ചേർത്തിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് വെജിറ്റബിൾസ്, തക്കാളി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി ആണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഇത് നമ്മൾ നേരത്തെ കൈ എടുത്ത പാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഗ്രാമ്പു, പീലീഫ്, ഏലക്കായ എന്നിവ ചേർത്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സവാള ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഒരു മുറി വെക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരയാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഏലയാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഈ രീതിക്ക് വേണം നമുക്ക് തക്കാളി ഇറങ്ങാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മുളകുപൊടി ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലൊരു അംശത്തിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ആ ചെമ്മീൻ ഇതിലോട്ട് ഇട്ടെടുക്കാം. ഇതിലോട്ട് ചക്കയില അരയാം. പിന്നെ ക്യാപ്സിക്കം ഇതുമാതിരി കട്ടത് അരയാം കേട്ടോ.
ഇതൊന്ന് മുറിയാക്കാം. നമുക്കിതിലോട്ട് ലെമൺ ജ്യൂസ് അറിയാം. ഇതിന് ശേഷം ഒന്നുകൂടി തിളച്ചിട്ട് നോക്കാം. അപ്പം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.